السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين الدعوة الإسلامية كميرية قرآن برنم فرش نال فريش الدمايا إخلاص معبدتيني يا إيه أمب تند ഒന്ന് രണ്ട് ഹദീസുകൾ വീണ്ടും ആ വിഷയത്തെ കുറിച്ച് ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ട് അത് ഒന്നുകൂടി പറയുകയാണ് അതിന്റെ ബഹുമാനങ്ങൾ ചെയ്യുന്നതായ ഒരു ഹദീസ് അദ്ദേഹം പറയുകയാണ് റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലം വസല്ലം അലം തറ ആയാത്തിൻ ലം ലം പറയുകയാണ് നിങ്ങൾക്കറിയുമോ ആയാല ഇന്നലെ ഇറക്കപ്പെട്ടതായ ചില ആയത്തുകൾ ലംഞ്ഞ അതുപോലുള്ള ഒരു ആയത്തുകൾ കാണപ്പെട്ടിട്ടേ ഇല്ല അഥവാ എന്ന സുഹൃത്തുകളിലുള്ള ആയത്തുകൾ ആകുന്നു അത് ലംഞറുന്ന എന്ന് പറഞ്ഞാൽ ഈ ഗുലാഴുദ്ധി റബ്ബിന്നാസിനുമുള്ള പ്രമേയം എന്താണ് എന്താണ്ഹുവിനോട് കാവലിനെ ചോദിക്കുകയാണ് പിശാജിന്റെയും മനുഷ്യ പിശാചുക്കളുടെയും ജൂ പിശാചുക്കളുടെയും ഒക്കെ ഷെർവീനത്തൊട്ടുള്ള കാവൽ തേടലാണല്ലോ ഈ രണ്ട് സുഹൃത്തുകളിലും ഉള്ളത് അപ്പോൾ ഈ രണ്ട് സുഹൃത്തുകളിലും ഉള്ള അത്ര കാവൽ തേടൽ മറ്റൊരു ആയത്തുകളിലോ മറ്റു ആയത്തുകളിലോ മറ്റു സൂറത്തുകളിലോ അല്ലെങ്കിൽ മറ്റൊന്നിലും തന്നെ കാണപ്പെട്ടിട്ടില്ല എന്നാണ് തിരുദൂതർ നബി സല്ലല്ലാഹു തിരുതൂതർ നബിസ്ലാദങ്ങൾ പറഞ്ഞതിന്റെ ഉദ്ദേശ്യം ബഹുമാനപ്പെട്ട മുല്ലിയുൽഖാലി അദ്ദേഹത്തിന്റെ മിറക്കാത്തിൽ പറയുന്നുണ്ട് അലൈഹി സ്വലാത്തു കാൻ ബിൻ ഐനിൽ ജാന്നി വ വസ്ലാം ഇന്ന് മനു സാധാരണ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെയധികം വ്യാപകമായ ഒരു വിപത്താണല്ലോ കണ്ണേർ അതുപോലെ മറ്റു സിഹിർ അങ്ങനെ തുടങ്ങിയ ഒരുപാട് മുസീബത്തുകളെ കൊണ്ടും ഒരുപാട് പ്രശ്നങ്ങളെ കൊണ്ടും പ്രതിസന്ധികളെ കൊണ്ടും ഒക്കെ പലരും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നബിസ് വസ്ല്ല തങ്ങൾ കാണിയതും ഇൻസാൻ മനുഷ്യ പിശാചുക്കളുടെ കണ്ണേറുകളെ തൊട്ട് തിരുദൂതർ തങ്ങൾ കാവൽ തേടിയിരുന്നു തേടൽ തേടൽ പതിവായിരുന്നു അഥവാ മനുഷ്യന്റെയും ജിന്നിന്റെയും ഒക്കെ കണ്ണേർ ബാധിക്കുന്നതിനെ തൊട്ട് കാവൽ തേടാറുണ്ടായിരുന്നു അതേ സമയത്ത് ഫലമാ നസലത്തറക്കമാസിമ ഈ സൂറത്ത് സൂറത്ത് പിറബിന്നാസ അന്ന് രണ്ട് സൂറത്തുകൾ ഇറങ്ങിയപ്പോൾ പ്രത്യേകമായ ആ കാവൽ തേട്ടത്തിൽ നിന്ന് ഒഴിവായി ഇതുകൊണ്ട് കാവൽ തേടലാണ് തേടലാണ് പതിവുണ്ട പതിവായി മാറിയിട്ടുള്ളത് അഥവാ ഫലക്കും ഗുലായുൽ ഫലഖും തിരുനബി സല്ലാ അലി തങ്ങൾ മനുഷ്യ പിശാചുക്കളുടെ കാവൽ ഷെറുകളെ തൊട്ട് കാവൽ തേടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സുഹൃത്തുക്കളായിരുന്നു അലൈഹി സ്വല മതങ്ങൾക്ക് സിഹിർ ബാധിച്ച സംഭവം ഉണ്ടായി ആ സന്ദർഭത്തിൽ ബിഹിം ബിഹ ഈ രണ്ട് സൂറത്തുകളെ കൊണ്ടായിരുന്നു മതങ്ങൾ അവിടുത്തെ രോഗശമനത്തിന് തേടിയിരുന്നത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ് മാത്രമല്ല ആയിഷ വന്ന മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അന്നീല്ലമിരത്തിൻ ഉറങ്ങാൻ കിടന്നാൽ എല്ലാ രണ്ട് രണ്ട് അവിടുന്ന് ഒരുമിച്ച് കൂട്ടി സുമ ഫിഹിമ ആ രണ്ട് കൈകളിലും ഊദാറുണ്ട് ഏത് സുമു ബിഹിമിൻ ഉറങ്ങാൻ കിടക്കുന്ന സമയം സൂറത്തും അതുപോലെ ഈ മൂന്ന് സൂറത്തുകൾ ഊതി കയ്യിൽ ഊതിയിട്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തല ശിരസ് മുതൽക്ക് കാൽപാദം വരെയുള്ള എല്ലാ ഭാഗങ്ങളിലും റസൂർ സലി നമ്മൾ തടയാറുണ്ട് ഇത് മൂന്ന് പ്രാവശ്യം ആവർത്തിക്കാറുമുണ്ട് കുത്തഫക്കുൻ അലഹിയായ ഹദീസാണ് മാം മുഹാരി അബി ഉള്ളാഹു താല അനുഹും മുസ്ലിം അനുഹും റിപ്പോർട്ട് ചെയ്തതായ ഹദീസാണ് അപ്പോൾ എല്ലാ ഷെറുകളിനെത്തൊ ഷെറുകളിൽ നിന്നും പൈശാചികൈശാചികമായ ഷർറാകട്ടെ അല്ലെങ്കിൽ മനുഷ്യന്മാരിൽ നിന്നുണ്ടാകുന്ന ഷർറാകട്ടെ എല്ലാ ഷെർറുകളെ തൊട്ടും കാവലിനെ തേടുന്ന രണ്ട് സൂഹത്തുകളാകുന്നു ഉള്ളാഹുദ് ബിറബുൽ ഫലക്ക് സൂഹത്തും നാസ് സൂറത്തും അതോടൊപ്പം ഇഹ്ലാസ് സൂറത്തും ഒരുപാട് ബഹുമാനങ്ങളാണ് ഇതേക്കുറിച്ച് ഹദീസുകളിൽ കാണുന്നത് മറ്റൊരു ഹദീസിൽ കാണുന്നുണ്ട് ബഹുമാനപ്പെട്ടു റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസാണ് അദ്ദേഹം പറയുകയാണ് പറഞ്ഞതായിട്ട് അദ്ദേഹം പറയുന്നു ഹദീസാണ് ഇമാം തുറുമി റഹി ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു മനുഷ്യൻ ദിവസവും ഇരുനൂറ് തവണ പാരായണം ചെയ്ത് ഓതിയെങ്കിൽ എന്ന സൂറത്ത് ഇരുന്നൂറ് പ്രാവശ്യം ഒരു മനുഷ്യൻ ദിവസം ഓതിയാൽ ഹംസീന സനത്തൻ അൻപത് വർഷത്തെ ദോഷങ്ങളെ അള്ളാഹു താല അവന് മായ്ച്ചു കൊടുക്കും അഥവാ അമ്പത് വർഷത്തെ ദോഷങ്ങൾ അവൻ മായ്ക്കപ്പെടുന്നതാണ് ഇല്ല അയ്യക്കൂൻ ദൈനുൻ അവന്റെ പേൽ കടബാധ്യത ഇല്ല ഇല്ലായിരുന്നാലൊഴിച്ച് കടങ്ങൾ ഈ ഇത് ദോഷങ്ങളോ കൂട്ടത്തിൽ അങ്ങനെ മായച്ചു പോവുകയില്ല അഥവാ മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള കടബാധ്യതകൾ അത് മാനുഷികമായ ഹക്കുകളാണ് അത് കൊടുത്തു തീർക്കുക തന്നെ വേണം അതേസമയം മറ്റു ഹറാമായ കാര്യങ്ങളോ അള്ളാഹു വിലക്കിയ വിഷയങ്ങളോ എമ്മനിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള തിന്മകളെയൊക്കെ ഈ സൂറത്തിന്റെ സൂറത്തിൻ്റെ കൊണ്ട് ഇത് ഇരുന്നൂറ് പ്രാവശ്യം ദിവസവും പാരായണം ചെയ്യുകയാണെങ്കിൽ അൻപത് വർഷത്തെ ദോഷങ്ങളെ അള്ളാഹുത്താൽ അവൻ്റെ പുറത്തു കൊടുക്കുന്നതാണ് അവൻ നിന്ന് മായ്ക്കപ്പെടുന്നതാണെന്നാണ് തിരുനബിസ് അല്ലാഹുലേ സലമാ തങ്ങൾ പറയുന്നത് മറ്റൊരു റിപ്പോർട്ടിൽ കാണുന്നു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് തന്നെ അദ്ദേഹം പറയുകയാണ് ഒരാൾ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ യമീനിഹി വലതുഭാഗം കിടക്കലാണ് സുന്നത്ത് അങ്ങനെ അവൻ കിടക്കുകയും ചെയ്ത് എന്നിട്ട് മിയത്തൂറ് പ്രാവശ്യം അഹദ് എന്ന സൂറത്തിന് അവൻ ഉദി ഇതാക്കാൻ അങ്ങനെ ഓതെന്ന് പോതുക പതിവാണെങ്കിൽ ഇതാക്കാൻ ക്രിയാമ ആയി കഴിഞ്ഞാൽ അള്ളാഹുത്താല ഈ മനുഷ്യനോട് പറയും ഞാൻ എൻ്റെ ഉദുഹുൽ അല യമീനിക്കൽ ജന്ന നീ വർദ്ധുഭാഗത്തിലൂടെ തന്നെ സ്വർഗത്തിലേക്ക് പോയിക്കോ എന്ന് ആ മനുഷ്യനോട് അള്ളാഹുത്താല പറയുന്നതാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് السلام عليكم ورحمه الله وبركاته